വില്ലേജ് ഓഫീസിന് മുന്നിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി പോസ്റ്റ് അടിച്ചു നിന്നത് ഓർമ്മയില്ലേ? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ, ജാതി സർട്ടിഫിക്കറ്റ്, അങ്ങനെ എത്ര എത്ര സർട്ടിഫിക്കറ്റുകൾ. ഇതിനെല്ലാം പുറമെ ഈ രേഖകളെല്ലാം അറ്റസ്റ്റ് ചെയ്യിക്കാൻ അഥവാ സാക്ഷ്യപ്പെടുത്താൻ ഗസറ്റഡ് ഓഫീസറെ തപ്പി നടക്കുകയും വേണം. ഇനി മുതൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. സർക്കാർ സേവനങ്ങൾ കുറച്ചുകൂടി ലളിതമാവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനം പ്രകാരം ഒരു ആധാർ കാർഡോ റേഷൻ കാർഡോ എന്തിന് കറണ്ട് ബില്ല് പോലും വിവിധ ഔദ്യോഗിക രേഖകളാകുകയാണ്. അതായത് ജാതി സർട്ടിഫിക്കറ്റിനായി ഇനി വില്ലേജ് ഓഫീസിൽ പോകേണ്ട, മറിച്ച് SSLC ബുക്ക് കാണിച്ചാൽ മതി. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ആധാർ, റേഷൻ കാർഡ് പോലുള്ള എന്തൊക്കെ രേഖകൾ എന്തൊക്കെ സേവനങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് നോക്കാം. അറിയാം 24 എക്സ്പ്ലെയിനറിലൂടെ. ആദ്യം ആധാറിൽ നിന്ന് തന്നെ തുടങ്ങാം. 2009 രൂപം നൽകിയ പദ്ധതിയാണ് ആധാർ. 2010 ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 2011 ഇത് പൂർണ്ണമായും നടപ്പിലാക്കി. ആധാറിന്റെ വരവോടെ നിരവധി സേവനങ്ങൾക്കായി ആധാർ നമ്പർ ആവശ്യമായി വന്നു. ബാങ്ക് അക്കൗണ്ട്, PF, പാൻ കാർഡ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇന്ന് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനി വിവിധ സർക്കാർ രേഖകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾക്ക് പകരം ആധാർ ഉപയോഗിക്കാൻ സാധിക്കും. റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് പകരം ഇനി ആധാർ കാർഡ് ഉപയോഗിക്കാം. റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി ആധാർ കാർഡിന് പുറമെ ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബിൽ, കുടിവെള്ള ബിൽ, ടെലിഫോൺ ബിൽ, കെട്ടിട നികുതി രസീത് എന്നിവയിൽ ഏതെങ്കിലും ഹാജരാക്കിയാൽ മതി. ഇവ ഇല്ലാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. അടുത്തത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഈ വ്യക്തിയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. നമ്മുടെ രക്ഷകർത്താക്കളും നമ്മളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന രേഖ, അതാണ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ്. നമ്മുടെ ആധാർ കാർഡിൽ രക്ഷകർത്താവിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ബന്ധുത്വം തെളിയിക്കാൻ ഈ രേഖ മതി. ബന്ധുത്വ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ആധാറിന് പകരം റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളിൽ ഏതെങ്കിലും ബന്ധുത്വം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ നൽകുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് പകരം റേഷൻ കാർഡ് ഉപയോഗിക്കാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിനു പുറമെ കുടുംബാംഗത്വ സർട്ടിഫിക്കറ്റിന് പകരവും റേഷൻ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. അപേക്ഷകന്റെ റേഷൻ കാർഡിൽ കുടുംബാംഗങ്ങളുടെ പേരുകൾ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡ് തന്നെ കുടുംബാംഗത്വത്തിന് സർട്ടിഫിക്കറ്റിന് പകരം സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം മാത്രം വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. നമ്മുടെ SSLC ബുക്കിൽ മാർക്ക് മാത്രമല്ല ജാതി, മതം, ജനന തീയതി തുടങ്ങി നമ്മുടെ അടിസ്ഥാന വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ രേഖകൾക്ക് പകരം ഇനി SSLC ബുക്ക് ഉപയോഗിക്കാം. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, മിശ്രവിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് പകരം SSLC ബുക്ക് ഉപയോഗിക്കാം. ഇതിൽ ആദ്യം വരുന്നത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ന്യൂനപക്ഷമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപേക്ഷകന്റെ SSLC ബുക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖയിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. മതം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ എന്നിവർക്ക് ഓൺലൈനായോ അല്ലാതെയോ അപേക്ഷ നൽകേണ്ടി വരും. ഈ അപേക്ഷയിൽ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അപേക്ഷകൻ സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം. അപേക്ഷകന്റെ SSLC സർട്ടിഫിക്കറ്റ് അഥവാ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരം അടിസ്ഥാന രേഖയായി പരിഗണിക്കാം. അച്ഛനമ്മമാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ SSLC ബുക്ക് അഥവാ വിദ്യാഭ്യാസ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജാതി തെളിവായി പരിഗണിക്കാം. മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിന് പകരമായും SSLC ബുക്ക് ഉപയോഗിക്കാം. ഭാര്യയുടെയും ഭർത്താവിന്റെയും SSLC സർട്ടിഫിക്കറ്റിൽ അഥവാ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയും സബ് രജിസ്ട്രാറോ തദ്ദേശ സ്ഥാപനമോ നൽകിയിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അത് മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിന് പകരമുള്ള രേഖയായി സ്വീകരിക്കും. എന്നാൽ ഇതോടൊപ്പം സത്യവാങ്മൂലവും വേണ്ടിവരും. പക്ഷേ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടിവരില്ല. ജനന സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കൈവശമുണ്ടാകുന്ന അടിസ്ഥാന രേഖയാണ്. ഈ രേഖ മറ്റെന്തെല്ലാം സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് പകരം ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. കേരളത്തിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റോ 5 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിന്റെ രേഖയോ സത്യപ്രസ്താവനയോ ഉണ്ടെങ്കിൽ ഇവരെ നേറ്റീവായി പരിഗണിക്കും. കേരളത്തിന് പുറത്തു ജനിച്ചവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തന്നെ നൽകും. എന്നാൽ ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷയിന്മേൽ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ജനന സർട്ടിഫിക്കറ്റിൽ ബന്ധുത്വം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ നൽകുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല.
ലൈഫ് സർട്ടിഫിക്കറ്റിന് പകരം കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ജീവൻ പ്രമാൺ എന്ന ബയോമെട്രിക് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഈ സംവിധാനം കേരള ട്രഷറിയിലും ബാങ്കുകളിലും ലഭ്യമാണ്. വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റിന് വ്യക്തിയുടെ സത്യപ്രസ്താവന ഗസറ്റഡ് പദവിയുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. ഇനി നിങ്ങളുടെ കയ്യിൽ തിരിച്ചറിയൽ രേഖയൊന്നും ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തു ചെയ്യണം? തിരിച്ചറിയൽ രേഖ ഇല്ലാത്ത പൗരന്മാർക്ക് ഗസറ്റഡ് ഓഫീസർ നൽകുന്ന അപേക്ഷകന്റെ ഫോട്ടോ പതിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. വിദേശത്ത് പോകുന്ന തൊഴിലന്വേഷകർക്കായി ആഭ്യന്തര വകുപ്പിന്റെ സാക്ഷ്യപ്പെടുത്തലിന് ഓൺലൈനായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം നൽകും. ഇതിനായി സർവകലാശാലകൾ, പരീക്ഷാഭവൻ, ഹയർ സെക്കൻഡറി വിഭാഗം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവർക്ക് ലോഗിൻ സൗകര്യം നൽകും. ഇതുവഴി ബന്ധപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഓൺലൈനായി പരിശോധിക്കാൻ കഴിയും. ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്തും. പരിശോധിച്ച ശേഷം അറ്റസ്റ്റേഷൻ പൂർത്തീകരിച്ച് സേവനം ലഭ്യമാക്കേണ്ട വ്യക്തിയെ മുൻകൂട്ടി അറിയിച്ച് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ നൽകും. ഓരോ ആവശ്യങ്ങൾക്കായി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാൻ ഓടി നടന്നിട്ടുണ്ട് നമ്മൾ. കാരണം രണ്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുമ്പോൾ രണ്ട് ജാതി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം. കാരണം ഒരിക്കൽ നൽകിയ സർട്ടിഫിക്കറ്റ് മറ്റൊരിടത്ത് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇനി ഇതല്ല കഥ. ഒരിക്കൽ നൽകിയ സർട്ടിഫിക്കറ്റുകൾ മറ്റു സർക്കാർ ഓഫീസുകളിലെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. എത്ര കാലം ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാമെന്നത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിഷ്കർഷിക്കാം. എന്നാൽ ഇവ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷക്കാലമായിരിക്കണം. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് അല്ലെങ്കിൽ ഉപയോഗത്തിന് മാത്രമാണ് പ്രസ്തുത സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് സർട്ടിഫിക്കറ്റിൽ ഇനി മുതൽ രേഖപ്പെടുത്തില്ല. ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത ചില സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്കായി ആധാർ, റേഷൻ കാർഡ് പോലുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു രേഖയും ഉപയോഗിക്കാൻ പറ്റില്ല. വില്ലേജ് ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുക തന്നെ വേണം. അതിലൊന്ന് EWS സാക്ഷ്യപ്പെടുത്തൽ സർട്ടിഫിക്കറ്റ് ആണ്. മറ്റൊന്ന് SC ST വിഭാഗങ്ങൾക്ക് നിയമപ്രകാരം നൽകുന്ന സർട്ടിഫിക്കറ്റും. ഇവ രണ്ടും നിലവിലുള്ള രീതിയിൽ തന്നെ തുടരും. സേവനങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നിയമങ്ങളിലോ ചട്ടങ്ങളിലോ ആവശ്യമെങ്കിൽ ഭേദഗതി വരുത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. രേഖ തയ്യാറാക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ഒരു ഗസറ്റഡ് ഓഫീസറെ കണ്ടെത്തി അത് അറ്റസ്റ്റ് ചെയ്യിക്കാൻ അഥവാ സാക്ഷ്യപ്പെടുത്താൻ. എന്നാൽ ഇനി വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് രേഖകൾ അഥവാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നോട്ടറി എന്നിവർ സാക്ഷ്യപ്പെടുത്തണമെന്ന രീതി ഒഴിവാക്കിയിരിക്കുകയാണ്. രേഖകളുടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സെൽഫ് അറ്റസ്റ്റ് അഥവാ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. സർക്കാർ സേവനങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഒഴിവാക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ബിസിനസ്, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷാ ഫീസ് തുടരും.